കച്ചിത്തുരുമ്പിലേക്ക് സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് ബർഗറുകളുടെ രാജാവായ ബർഗർ കിങ്ങിനെ പറ്റിയാണ്. അതിനു മുമ്പ് ആദ്യമേ ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. ബർഗർ കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന പേരാണ് ബർഗർ കിങ്. ഇതാ ബർഗർ രാജാവിൻ്റെ കഥ. അമേരിക്കയിലെ മക്ഡൊണാൾഡ്സ് എന്ന വമ്പൻ റെസ്റ്റോറൻറ്റിലെത്തിയതായിരുന്നു കെയ്ത്ത് ക്രാമർ. ബന്ധുവായ മാത്യു ബെൻസും കൂടെയുണ്ട്. നമുക്കും ഇതുപോലെ നല്ല ഒരു ഹോട്ടൽ തുടങ്ങിക്കൂടെ? കെയ്ത്ത് ചോദിച്ചു. കൂടെ വന്നയാൾക്ക് പൂർണ്ണ സമ്മതം. ഏറെ അന്വേഷണങ്ങൾക്ക് ശേഷം അവർ ഒരു പ്രത്യേകതരം ഗ്രില്ലർ വാങ്ങി. ഇൻസ്റ്റാ ബ്രോയിലർ എന്ന ഈ അവനിൽ മികച്ച രീതിയിൽ ബർഗറുകളും മറ്റും പാചകം ചെയ്യാൻ കഴിയുമായിരുന്നു. വൈകാതെ കെയ്ത്ത് ക്രാമറും മാത്യു ബെയ്ൻസും അതുവരെയുള്ള സമ്പാദ്യം ചെലവഴിച്ച് 1953 ഒരു ഹോട്ടൽ തുടങ്ങി, ഇൻസ്റ്റാ ബർഗർ കിങ്. പതുക്കെ പതുക്കെ ആളുകൾ ഇൻസ്റ്റാ ബർഗർ കിങ്ങിലെ വേറിട്ട രുചി ആസ്വദിക്കുവാൻ തുടങ്ങി. കേട്ടറിഞ്ഞ് നിരവധി പേർ ഹോട്ടൽ തേടിയെത്തി തുടങ്ങി. കച്ചവടം പൊടി പൊടിച്ചു. പല സ്ഥലങ്ങളിലും ശാഖകൾ തുറന്നു. ശാഖകൾ നടത്തുന്നവർക്ക് ഇൻസ്റ്റാ ബ്രോയിലർ കെയ്ത്ത് ക്രാമർ നൽകും. ഇൻസ്റ്റാ ബർഗർ കിങ് എന്ന പേരിൽ അവർ കച്ചവടവും നടത്തും. നല്ല കാലം അധികം നീണ്ടു നിന്നില്ല. കെയ്ത്ത് ക്രാമറും മാത്യു ബെയ്ൻസും സാമ്പത്തിക പ്രതിസന്ധിയിലായി. ഇൻസ്റ്റാ ബർഗർ കിങ്ങിൻ്റെ ഫ്ലോറിഡ ശാഖ നടത്തിയിരുന്ന ജെയിംസ് മക്ലമോർ, ഡേവിഡ് എഡ്ഗർ ഡെൻ എന്നിവർ ഇൻസ്റ്റാ ബർഗർ കിങ് വാങ്ങാൻ തയ്യാറായി. അങ്ങനെ ജെയിംസ് മക്ലമോറിൻ്റെയും ഡേവിഡ് എഡ്ഗർ ഡെനിൻ്റെയും നേതൃത്വത്തിൽ ഇൻസ്റ്റാ ബർഗർ കിങ്ങിൻ്റെ രണ്ടാം അധ്യായം തുടങ്ങി. അവരാദ്യം ചെയ്തത് ഇൻസ്റ്റാ ബർഗർ കിങ് എന്ന പേര് മാറ്റുകയായിരുന്നു. പകരം ഓർത്തെടുക്കാനും വിളിക്കാനും എളുപ്പമുള്ള തരത്തിൽ ബർഗർ കിങ് എന്ന സുന്ദരൻ പേരിട്ടു. കമ്പനിയുടെ എല്ലാ വിഭാഗത്തിലും അവർ അഴിച്ചുപണി നടത്തി. ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അവൻ കൊണ്ട് കൂടുതൽ നന്നായി പാചകം ചെയ്തു. ബർഗറുകളും മറ്റും പെട്ടെന്ന് തന്നെ ഹിറ്റായി. ആളുകൾ ബർഗർ കിങ് തേടി പിടിച്ചു വരാൻ തുടങ്ങി. അമേരിക്കയിൽ ബർഗർ കിങ്ങിൻ്റെ 250-ലധികം ശാഖകൾ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം പിൽസ്ബറി എന്ന കമ്പനി ബർഗർ കിങ് വിലയ്ക്ക് വാങ്ങി. പിൽസ്ബറി ഒരു സൂത്രവിദ്യ ചെയ്തു. അന്നത്തെ വമ്പന്മാരായ മക്ഡൊണാൾഡ്സ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡൊണാൾഡ് എം സ്മിത്തിനെ വലിയ പ്രതിഫലം കൊടുത്ത് ബർഗർ കിങ്ങിൽ നിയമിച്ചു. പിന്നീട് ഡൊണാൾഡിൻ്റെ നേതൃത്വത്തിൽ പുതിയ മാറ്റങ്ങൾ കമ്പനിയിൽ വരുത്തി. മെനു കാർഡിലെ ചിത്രങ്ങളിൽ മുതൽ കമ്പനിയുടെ ഭരണപരമായ തീരുമാനങ്ങളിൽ വരെ ഡൊണാൾഡ് മാറ്റങ്ങൾ കൊണ്ടുവന്നു. മക്ഡൊണാൾഡ്സിനോടൊപ്പം തന്നെ ബർഗർ കിങ്ങും വളർന്നു. വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് കമ്പനിയായ ഗ്രാൻഡ് മെട്രോപോളിറ്റൻ ബർഗർ കിങ്ങിനെ ഏറ്റെടുത്തു. കുറേ വർഷം നടത്തിയ ശേഷം അവരും ബർഗർ കിങ് വിൽപ്പനയ്ക്ക് വെച്ചു. DPG ക്യാപിറ്റൽ എന്ന കമ്പനിയാണ് പിന്നീട് ബർഗർ കിങ് സ്വന്തമാക്കിയത്. അവർ കമ്പനിയുടെ ഓഹരികൾ പൊതുജനങ്ങൾക്ക് വാങ്ങാനുള്ള സൗകര്യമൊരുക്കി. ഇത് വൻ വിജയമായിരുന്നു. ബർഗർ കിങ് വാങ്ങിയ ഓരോ ഉടമയും കമ്പനിയിൽ നിരവധി പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കി. ഇങ്ങനെ നിരവധി പേരുടെ പ്രതിഭയും കഠിനാധ്വാനവും ചേർന്നതോടെ ബർഗർ കിങ്ങിൻ്റെ പ്രശസ്തി കുതിച്ചുയർന്നു. ബർഗറുകൾക്ക് പുറമെ സോഡ, പലതരം ഷേക്കുകൾ, വിവിധ ഇനം സാലഡുകൾ തുടങ്ങിയവയെല്ലാം ബർഗർ കിങ് വിതരണം ചെയ്തു. ഗുണമേന്മയും രുചിയും കഴിക്കാനെത്തുന്നവരെ വീണ്ടും വീണ്ടും ബർഗർ കിങ് തേടി ചെല്ലാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഫാസ്റ്റ് ഫുഡ് കമ്പനികളിൽ ഒന്നാം സ്ഥാനത്താണ് ബർഗർ കിങ്. 100-ലധികം രാജ്യങ്ങളിൽ 14,000-ലധികം ബർഗർ കിങ് ശാഖകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. മടിച്ചു നിൽക്കാതെ കാലത്തിനനുസരിച്ച് മാറിയതാണ് ബർഗർ കിങ്ങിൻ്റെ വിജയരഹസ്യം. രുചിയേറും ചോപ്പർ. ബർഗർ കിങ്ങിൻ്റെ പ്രശസ്തമായ വിഭവമാണ് ചോപ്പർ. പച്ചക്കറികളും പാകം ചെയ്ത മാംസവുമൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന സാൻഡ്വിച്ച് ആണിത്. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും ചോപ്പറിനാണ്. ബർഗർ കിങ് ലോഗോ. രണ്ടു ബണ്ണുകൾക്കിടയിൽ ബർഗർ കിങ് എന്ന എഴുത്താണ് ബർഗർ കിങ്ങിൻ്റെ ഇന്നത്തെ ലോഗോ. ആദ്യകാലത്ത് കിരീടം ധരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ലോഗോ. ബർഗർ കിങ് ക്രൗൺ കാർഡ്. ബർഗർ കിങ് ലോക പ്രശസ്ത വ്യക്തികൾക്ക് ക്രൗൺ കാർഡ് നൽകും.
ലോകമെങ്ങുമുള്ള ബർഗർ കിങ് ശാഖകളിൽ ഈ കാർഡ് കാണിച്ചാൽ ഭക്ഷണം സൗജന്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു പോളപ്പം വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്.